അതോടൊപ്പം തന്നെ സുബീഷും ലക്ഷ്മിയും, പ്രത്യേകിച്ച് സുബീഷ് ശ്രീധരോട് ചോദിച്ച ഒരു ചോദ്യമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. കാരണം കൊട്ടാരക്കരയേക്കാൾ ഇഷ്ടമായോ കാഞ്ഞങ്ങാട് എന്നുള്ള ചോദ്യം. കാരണം അതിനേക്കാൾ ഏറെ എനിക്കിഷ്ടമായത് ശ്രീധരൻ പറഞ്ഞ ഉത്തരവുമാണ്. കാരണം അവിടുത്തെ ആൾക്കാർ ഈ കലോത്സവം ജനകീയ ഉത്സവമാക്കി മാറ്റിയതൊക്കെയും. ഈ ചോദ്യം ഞാൻ നിങ്ങളോട് രണ്ടുപേരോടൊന്ന് ചോദിച്ചിട്ടോ. കാരണം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമായി നിങ്ങൾ കാഞ്ഞങ്ങാട്ടുകാരുടെ കൂടെ ജീവിക്കുകയാണ്. രണ്ടുപേരോടുമായിട്ടൊരു ചോദ്യം, എങ്ങനെയുണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട്? നല്ല മജിയുണ്ടാ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം. ഞാൻ 2 ദിവസമായി കെ പിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാഞ്ഞങ്ങാട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ച്. അങ്കുഷിന്റെ ഫോൺ കളവ് പോയ സംഭവം ഞാൻ പറഞ്ഞല്ലോ, കളവ് പോയതല്ല, കയ്യിൽ നിന്നും പോയതാണ്. അത് തിരികെ ഏൽപ്പിച്ച് ഭദ്രമായി നമുക്ക് കൊണ്ടുവന്നു തന്ന സ്നേഹം നിറഞ്ഞ ഒരു കാഞ്ഞങ്ങാട്ടുകാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 3 ദിവസമായി എൻ്റെ പിറകെ നടക്കുന്ന ഒരു കാഞ്ഞങ്ങാട്ടുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരണം, ഒരു നേരം അവളെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നതാണ് ആഗ്രഹം. ഞാൻ ലക്ഷ്മിയോടും പറഞ്ഞു. അങ്ങനെ എത്രയോ കാഞ്ഞങ്ങാട്ടുകാർ നമ്മളെ സ്നേഹത്തോടുകൂടി അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. KP ഇന്ന് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ അങ്ങോട്ട് ഊണ് കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ഒരു നേരം പോലും KP യുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ KP യെ പോലെയല്ല, കാഞ്ഞങ്ങാട്ടുകാരായിട്ടുള്ള നല്ല ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബാക്കി ലക്ഷ്മി പറയും. KP തീർച്ചയായും, കാരണം നാടും വീടും വിട്ട് മാറി നിൽക്കുന്നൊരു കുറവ് അറിയുന്നതേ ഇല്ല. കാരണം അത്രത്തോളം സ്നേഹിച്ച് കൊല്ലുകയാണ് കാഞ്ഞങ്ങാട്ടുകാർ. എന്തായാലും തങ്ങളുടെ നാട്ടുകാർ എന്താണ്, കാസർഗോഡ് ഭാഷ അത്രയ്ക്ക് അങ്ങോട്ട് നാവിൽ വഴങ്ങുന്നില്ല. എന്തായാലും നമുക്ക് KP അധികം വലിച്ചു നീട്ട സമയമില്ല. ഇവിടെ അതിഥികളുടെ ഒരു ബഹളമാണ്. 2 പേർ കലോത്സവ സ്റ്റുഡിയോയ്ക്കകത്തുണ്ട്, പുറത്ത് ഒരു ടീം തിരുവാതിരക്കളി കളിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും അകത്തുള്ള 2 പേരെ ആദ്യം ലക്ഷ്മി പരിചയപ്പെടുത്തും. വൈദേഹിയും ശ്രീപ്രിയയുമാണ് കുറച്ചു നേരമായി കാത്തിരിക്കുന്നല്ലേ. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് താമസിപ്പിക്കേണ്ട. വൈദേഹി കന്നഡ 15 A ഗ്രേഡ്, ശ്രീപ്രിയ സമസ്യാപൂരണം പാഠകം 2 A ഗ്രേഡ്. അപ്പോ ഈ മത്സരങ്ങൾ കഴിഞ്ഞോ? വൈദേഹിയിലേക്ക് തന്നെ മത്സരം കഴിഞ്ഞു. കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? കന്നഡ 15 അതെല്ലാം എ ഗ്രേഡ്. എങ്ങനെയുണ്ടായിരുന്നു കൂടെ? എല്ലാരും നന്നായിട്ട് പാടി. എ ഗ്രേഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഈ കന്നഡ പഠിക്കാൻ എളുപ്പമാണോ? എളുപ്പമുള്ള ഭാഷയാണല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കന്നഡ ടിപ്സ് ഒക്കെ പറഞ്ഞു തരണം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. കന്നഡ പദ്യത്തിലെ കുറച്ച് വരികൾ, ഒരു 4-5 വരികൾ ഒന്ന് പാടാം അല്ലേ. നാനീക കന്നഡത ശ്രേഷ്ഠ കവി രാഘവാങ്കന ഹരിശ്ചന്ദ്ര കാവ്യദിന്ദ ആയത ഒന്ന് പദ്യഭാഗവന്നു ഹാടലിരുവെന്ന് കഥാസന്ദർഭ ലോഹിതാശ്വന മരണദിന്ദ ദുഃഖിതളാത ചന്ദ്രമതിയു മരുകുവ സന്നിവേശ ವಿಷದ ಹೊಗೆ ಹೊಯ್ದು ಹಸುರಾದ ಮೈ ಮೀರಿ ನೊರೆಯೊಸರುವಗಲ್ಲಂ ಕಂದಿದು ಗುರ್ಗಲ್ ಹರಿದೆರೆದ ಗುರ್ವಿಸುವ ಕಣ್ ಹರಿದು ಹುಲು ಹಿಡಿದ ಹರಹಿದ ಕೈಗಳ್ ಉಂಬ ಹೊತ್ತುಣ ಹಡೆಯದೇ ಹಸಿದು ಬೆಂಗಡರ್ದ ಬಸುರ್ ಅಕಟ ಕಟ ಮುರಿದ ಗೋಣ್ ದೇಸಿ ಗುರುಳಿ ಹುಡಿ ಹುಕ್ಕು ಭರತ ಬಾಯಿ ವಿರಸಂದು ಬಸವಳಿದ ನಿಜ ಸುತನ ಕಂಡಳು ಹರಿಶ್ಚಂದ್ರ ನರಸಿ ಹುಟ್ಟಿನ ಮೊದಲುಳು. എന്തായാലും അർത്ഥം ഞങ്ങൾ ചോദിക്കുന്നില്ല അല്ലേ. ചൊല്ലിയതൊക്കെ മോള് ഗംഭീരായിട്ടുണ്ട്. പിന്നെ എ ഗ്രേഡ് കിട്ടിയ പെർഫോമൻസ് ആണ് അല്ലേ. ശ്രീപ്രിയയോട് എന്താ ചോദിക്കാനുള്ളത്? സമസ്യാപൂരണവും പാഠകവും. അതെ. മത്സരങ്ങൾ ഇനി ഉണ്ടോ മോളെ? അതോ കഴിഞ്ഞോ? ആദ്യം ശ്ലോകം വരണ്ട തുടങ്ങണേ. ശ്ലോകം വരണം. ഘോരാണ ദാനവാന നിരുപമ പ്രധാന ഭാരഖിന്ന ോടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധവും ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം
പുരുഷാദിത്യ ദുഷ്ടത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി ഭക്തവത്സരനായി ദശരഥപുത്രനായി സീതാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ ശ്രീമൽ പാദാരവിന്ദങ്ങളെ സർവകാലവും ഹൃദയ കമലകർണിക മധ്യത്തിങ്കൽ അമ്മാറു വെച്ച് നിശ്ചല ഭക്തി പുരസരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ഈശ്വരനെ സേവിക്ക എന്നു വരുന്ന സമയത്തിങ്കൽ സേവാമാർഗങ്ങളും പല പ്രകാരേണയുണ്ട്. ശ്രീ മഹാദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം ഇത്യാദികളിൽ വച്ച് ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ സാധിപ്പാനായിക്കൊണ്ട് കഥാപ്രസംഗത്തോളോ കഥാശ്രവണത്തോളോ നന്നല്ലതേ മറ്റൊന്നും. എന്തായാലും നന്നായി, നല്ല അക്ഷരശുദ്ധിയുണ്ട് അല്ലേ? ഈ വാർത്താവതാരകർക്ക് വേണ്ടത് അക്ഷരശുദ്ധിയാണ്, അത് നിങ്ങൾക്കും ഉണ്ട്. രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തു. എന്തായാലും കലയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിച്ച എല്ലാ ആശംസകളും നേരുകയാണ്. ഇനി നമുക്കൊരു തിരുവാതിരക്കളി ടീം പുറത്ത് റെഡിയാകുന്നുണ്ട്. അവർക്കൊന്ന് തയ്യാറെടുക്കാൻ ഒരു മിനിറ്റ് സമയം കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ ഇന്ന് നടന്ന മത്സരങ്ങളെ കുറിച്ചൊന്ന് ലക്ഷ്മി പറയാമോ? ഏതൊക്കെ മത്സര ഇനങ്ങളാണ് ഇന്ന് നടന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ? നമ്മുടെ പ്രധാന വേദിയിൽ ഭരതനാട്യം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നടന്നിരുന്നു, നടന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദി നമ്പർ ഒന്നിൽ, വേദി രണ്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ ഭരതനാട്യം അവസാനിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന പുരോഗമിക്കുന്നു. കൂടാതെ തന്നെ മറ്റു വേദികളിൽ യഥാക്രമം കുച്ചിപ്പുടി, മാർഗംകളി, കോൽക്കളി, പരിചമുട്ട്, അങ്ങനെ എല്ലാ വേദികളും ഇന്ന് സജീവമാണ്. പക്ഷേ ഇന്ന് പകൽ അവസാനിക്കുകയാണ് അല്ലേ, നാളെ ഒരു ദിനം കൂടി. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ കപ്പ് നേടണം എന്നാഗ്രഹിക്കുന്ന ടീമുകളെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമാണ്. കാരണം നാളത്തേക്ക് ബാക്കിയുള്ളത് വെറും 14 മത്സരങ്ങൾ മാത്രമാണ്, 14 ഇനങ്ങളിൽ ഉള്ള മത്സരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് ആര് ആധിപത്യം നേടുന്നോ അവരിലേക്കായിരിക്കും അവരായിരിക്കും ചാമ്പ്യൻ എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാനാകും അല്ലെ. കാര്യമായ ഒരു മാറ്റങ്ങൾക്ക് നാളെ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആര് ആധിപത്യം നേടുന്നു, ഇന്ന് ആധിപത്യം നേടാനുള്ള ശ്രമമായിരിക്കും ഈ കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ തമ്മിലുള്ള ഒരു കനത്ത മത്സരം ഇന്ന് നമുക്ക് രാത്രി വരേക്കും കാണാൻ സാധിക്കും എന്ന് നമുക്ക് കൃത്യമായി പറയാം അല്ലെ. എന്തായാലും തയ്യാറായി എന്നാണ് തോന്നുന്നത്. ഏത് ഏത് ടീമാണ് ലക്ഷ്മി? കൊട്ടാരക്കര ബോയ്സ് HSSലെ കുട്ടികളാണ് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ഇപ്പോഴും തിരുവാതിര മത്സരം പുരോഗമിക്കുകയാണ്. അവർ തിരുവാതിര അവിടെ അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റുഡിയോയുടെ മുന്നിലേക്ക് വന്നതാണ്. എന്തായാലും മത്സരം അവസാനിക്കാൻ രാത്രി വളരെ വൈകുന്നു. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരം പ്രധാന വേദിയിൽ തിരുവാതിരക്കളി കൂടി ആയതോടുകൂടിയിട്ട് നല്ല തിരക്ക് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും തിരക്ക് പ്രധാന വേദിക്ക് മുന്നിൽ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും തിരുവാതിരക്കളിയിലേക്ക് ഇനി പോകാം എന്ന് തോന്നുന്നു. തിരുവാതിരക്കളി കാണാം. ൂടു തുറന്നിട്ടു ലക്ഷണം നോക്കുമ്പോൾ പാർക്കറന്നിനടാ
കലോത്സവം സ്റ്റുഡിയോയുടെ പുറത്ത് ഇപ്പോൾ തിരുവാതിരക്കളി പൂർത്തിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു തിരുവാതിരക്കളി ലക്ഷ്മി? കൊട്ടാരക്കരയിലെ കുട്ടികളാണ് വളരെ മനോഹരമായി തിരുവാതിര അവതരിപ്പിച്ചത്. അല്ല, ലക്ഷ്മിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, ഒരു സങ്കടം ഉണ്ടായിരുന്നത്, കുട്ടികൾ വരുന്നവർ മുഴുവൻ തൃശ്ശൂരിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട്ട് നിന്ന്, കണ്ണൂരിൽ നിന്നും ഒക്കെയാണ്. ലക്ഷ്മി കൊല്ലം സ്വദേശിയാണ്. അപ്പൊ കൊല്ലത്ത് നിന്നൊന്നും അധികം കുട്ടികളെ കാണുന്നില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് തീർന്നു കിട്ടിയോ? സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് ഇവിടെ ഭരതനാട്യം അവതരിപ്പിച്ചു പോയി. ഇപ്പോ അസലായിട്ടൊരു തിരുവാതിരക്കളി ടീം അല്ലേ? ഇപ്പോ പരാതി മാറിയോ? അങ്ങനെ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ രാവിലെ കടന്നു. ഒരുപാട് മത്സരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ കാണാൻ ഇപ്പോഴും വലിയ തിരക്ക് കലോത്സവ നഗരിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ മത്സരങ്ങളെല്ലാം തീരുകയാണ്. അപ്പോൾ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുമോ? ഒരു നാല് ദിവസം നമ്മളിപ്പോൾ ഇവിടെ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന മുഴുവൻ അപ്പുറത്ത് വേദിയിൽ നിന്നുള്ള തിരുവാതിരക്കളിയുടെ പാട്ടും ശബ്ദവും ബഹളവും ഒക്കെയാണ്. ഇതിന് പുറത്ത് കുട്ടികളുടെ ബഹളം, അവരുടെ ഡാൻസ്, ആട്ടം, പാട്ട്, അപ്പൊ ഇതിനിടയിൽ ഇതെല്ലാം മിസ് ചെയ്യും. അതെ, കലയുടെ മേളം പെയ്തിറങ്ങുന്നതിന്റെ നടുവിലാണ് നമ്മളിപ്പോൾ മൂന്ന് ദിവസമായി. തീർച്ചയായും നാലാം ദിനം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മിസ് ചെയ്യും എന്നുള്ളത് കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി കലോത്സവം സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഞാൻ ലക്ഷ്മിയുടെ മടിയിൽ നിന്ന് ഒരു പുസ്തകം എടുക്കുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയത് നൈന ഫെബിൻ ആണ്. നൈന ഫെബിൻ ഇപ്പോൾ പത്താം ക്ലാസ്സുകാരിയാണ്. പക്ഷേ ഈ പുസ്തകം പുറത്തിറക്കുന്ന സമയത്ത് നൈന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. നൈനയുടെ പുസ്തകമാണ് ഇത്. ഇത് നാടൻ കലാപഠനങ്ങളുടെ സമാഹാരമാണ്. ആടിത്തിമിർത്ത കാൽപ്പാടുകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഒരു എഴുത്തുകാരിയാണ്, പാട്ടുകാരിയാണ്, ഗവേഷകയാണ്, ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു പുസ്തകം പുറത്തിറക്കാൻ കഴിയുക. ഞാൻ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് വിശ്വസനീയമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി ഈ പുസ്തകത്തിലെ നൈന ഫെബിനെ പരിചയപ്പെടുത്തുന്ന നാല് വരി വായിക്കാം. മുളയുടെ തോഴി എന്നറിയപ്പെടുന്നു നാടൻ പാട്ടുകാരി, മേളം കലാകാരി, നർത്തകി, പരിസ്ഥിതി പ്രവർത്തക എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ്. 2017 മുതൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി 1200-ലധികം മുളം തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. വിദ്യാരംഗം, കലാസാഹിത്യവേദി, സംസ്ഥാന സർഗോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങിയ വേദികളിലെ നിറസാന്നിധ്യമായ സർക്കാർ പ്രതിഭ. സ്നേഹപൂർവ്വം മുഖ്യമന്ത്രിക്ക് ഹരിത കേരളം പദ്ധതി 2018 സംസ്ഥാനതല പുരസ്കാര ജേതാവ്. ഇങ്ങനെ കുറേ വിശേഷണങ്ങൾ നൈനയെ കുറിച്ച്. അതെ, ഒച്ച ദ ബാംബു സെയിൻസ് എന്നാണ്. അതിൽ മുഴുവൻ ബാംബു ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മുളയോട് ഒരു ഇഷ്ടം കൂടുതൽ, അതെങ്ങനെയാ തുടങ്ങിയത്? എനിക്ക് മുളയുടെ തോഴി എന്നറിയപ്പെടാനാ ആഗ്രഹം. അതിന് കാരണം എന്താ വെച്ചാ, മുള നല്ല പാട്ടുകാരിയാണ്, നൃത്തക്കാരിയാണ്, ഒരുപാട് ശുദ്ധവായു നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് മുള. പിന്നെ നമ്മുടെ ഇക്കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ മണ്ണുകളെല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. നമ്മുടെ കുന്നിൻപുറത്ത് ഉണ്ടായിരുന്ന മണ്ണൊലിപ്പ് തടയുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് നമ്മുടെ മുള വഹിക്കുന്നത്. പിന്നെ മുളയിൽ നിന്ന് നമുക്കൊരു സാമൂഹ്യ പാഠം തന്നെ പഠിക്കാനുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം അതാണ്, മുളകൾ ഒരിക്കലും ഒറ്റയ്ക്ക് വളരുന്നില്ലല്ലോ, അതൊരു കൂട്ടമായിട്ടല്ലേ വളരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പഠിക്കണം. ഞാൻ എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. അതുപോലെ തന്നെ കിട്ടുന്നതൊക്കെ എനിക്ക് മാത്രം എന്നുള്ള ചിന്തയിൽ നിന്ന് എന്താണോ ഉള്ളത് അതെല്ലാവർക്കും കൂടി എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ മാറണം. അപ്പം അത്തരം ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ നല്ല മനുഷ്യനായെന്നല്ലേ. അപ്പം അത്തരം ഒരു വലിയ സാമൂഹ്യ പാഠം കൂടി നമുക്ക് മുളകളിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മച്ച വഴിയാണ് ഞാൻ ഇങ്ങോട്ട് എത്തണത്, മുളയിലേക്ക് എത്തണം. എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ കാടുകളോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് വൃക്ഷങ്ങളും സസ്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഞാൻ മുളയുടെ അടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഉമ്മച്ചാണിത് കണ്ടുപിടിച്ചാ വെക്കതിലാണ്. ഞാൻ ഉമ്മച്ചയോട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞു, ഉമ്മച്ച എന്താണെന്ന്. അപ്പം ഉമ്മച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പണ്ടൊക്കെ തൊടികളുടെ അതിരുകളിൽ നിറച്ച് മുളകൾ ഉണ്ടായിരുന്നു. അപ്പം ആ തൊടികൾ ശ്വാസം വിട്ടിരുന്നത് മുളകളിലൂടെ ആയിരുന്നു എന്നൊക്കെ ഉമ്മച്ച പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുളകളിലേക്ക് എത്തി. ഇപ്പോൾ കഴിഞ്ഞ വർഷമല്ല 2017 എൻ്റെ പിറന്നാൾ മുതൽ 2018 പിറന്നാൾ വരെ ഏകദേശം 1001 മുളന്തൈകൾ ഞാൻ
വിവിധ ഇടങ്ങളിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ ഇപ്പം മുളപ്പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു മുളയെങ്കിലും എന്നുള്ളൊരു കൺസെപ്റ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. മുളയുടെ തോഴി എന്ന വിശേഷണത്തിൽ 100% പറയുകയാണല്ലേ. ഒരു 10-ാം ക്ലാസ്സുകാരി ഇങ്ങനെയൊക്കെ സംസാരിച്ച് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് മോളെ. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഏത് സമയത്തും മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ നോക്കി അല്ലെ അതിൽ തന്നെ വീണ് കിടക്കുന്ന കുട്ടികളാണ് പലരും. എല്ലാ കുട്ടികളും അങ്ങനെയല്ല, ഇവിടെയൊക്കെ സർഗപ്രതിഭയുടെ വസന്തം പൂത്തുലയുകയാണ് കുട്ടികൾ ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരെയും നമ്മൾ അങ്ങനെ പറയുന്നില്ല, പക്ഷേ നൈനയെ പോലെയുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു പരിസ്ഥിതിയെ പ്രണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അറബി ഗാനം, മാപ്പിളപ്പാട്ട് അതൊക്കെ കഴിഞ്ഞു, രണ്ടിലും മേഖലയിലുണ്ട് അല്ലേ. മുളയുടെ തോഴി നമുക്ക് വേണ്ടി ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നമുക്ക് ഞങ്ങളാകെ കൺഫ്യൂഷനിലായി അല്ലേ. അപ്പൊ മാപ്പിളപ്പാട്ടിൽ നിന്ന് തുടങ്ങണോ നാടൻ പാട്ടിൽ നിന്ന് തുടങ്ങണോ? എല്ലാം പാട്ടാണ്, എല്ലാം മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ് അല്ലേ. ശരി, തുടങ്ങിക്കോളൂ. ദൂരം ദൂരം വഴി നടന്നമ്മേ ദൂതാളപ്പെട്ടു പോയമ്മേ തറവാടിലകത്തറവാട്ടിക്കാരനുമാർ അടുടി തെളിക്ക കുഞ്ഞിന് കുട്ടികളും അടി ഓടി തെളിക തറവാട്ടിലെല്ലാം കുണ്ടയിൽ കോഴിയും തൊഴുത്തിൽ പയ്യും വർദ്ധിച്ചിരിക്കുക ഉണ്ണിക്കണ്ടും ചെങ്കണ്ണും നാട്ടിൽ വന്നാൽ വിരൽ വരരുതേ വീട്ടിൽ വന്നാലോ ദേഹത്ത് പറ്റരുതേ ദേഹത്ത് പറ്റിയ പന്ത്രങ്ങൾ വെച്ച് നീക്കുന്നമേ എൻ്റെ അമ്മ ഭഗവതിയേ അതിഗംഭീരമായിരിക്കുന്നു. നാടൻപാട്ട് പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈ പിച്ചിൽ പാടുകയും വേണം അല്ലേ, അതിൻ്റെ ഒരു ഒരു ഫീൽ അറിഞ്ഞുകൊണ്ട് പാടണം. അത് രണ്ടും നയനെ പാടുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം. ഇനി സംസാരം കേൾക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടാം പാട്ട് പാട്ട് പാട്ട്. ഏതാ വേണ്ടെന്നാണ് ചോദിക്കുന്നത്? റെഡിയാണ്, മാപ്പിളപ്പാട്ടാവാം. പുതുമകളിതുനലരായ് കൊഞ്ചും സുധനുടെ ചിരിമഹരായ് സദനമിൽ ആനന്ദത്തിൻ കടൽ മരിന്തേ വദനമിന്നൊളിയലത്തൊളി നിറൈന്തേ സ്ഥിതിഗതിയിൽ അവനുടെ ഹൈത്വാനത്തും നടന്തിടെ മുമ്പേ ഫിറയുണ്ടാൽ നടന്തെണ്ടും മൊളിയുണ്ടാ രണ്ടും കൊങ്കയാമിനെയുട്ടുന്നേ തിങ്കളോമനയാലെന്നേ മുന്തിന പിഞ്ചിന തന്മുലയുട്ടിട മങ്കസുവൈപത്താനേ ചിങ്കാരത്തിൻ മുനെ ചുങ്കേറും നാളെന്നേ പൂമാൻ മഹമുദോരിൽ കൊങ്കൈ തുട്ടി ഫലീമത്തെണ്ടൂർ താനമേറിടവേ തീനുജീനവുമേ ഉതികത്തും മിക തിങ്കൾ ഫിറൈന്താളം തിരുനാളെ സുതിപാശം മധു തിങ്കും മഹമൂദിൻ ഫിറയാളെ കതിരവനതിനൊളിയുഗം തെളിവതനാൽ കൊതിവരെ വിധമൊരു തെളിമിളിയാൽ പൊങ്കും തലമതിൽ എങ്കും തുതിപ്പുകൾ ചുങ്കിൻ സ്വഭികതിൽ താനം തികമിക നബികളിലൊടു തലയാതിനുടെ ഫിറങ്കത ഉരകിഴെ ബദറനതാനം ലെങ്കും തിക ബിണ്ടാലം ചുങ്കാലെ തിങ്കും മധുഹുകളെങ്കും രംഗാലേ ഉതികത്തും മിക തിങ്കൾ ഫിറൈന്താലം തിരുനാളെ സുതിപാശം മധു തിങ്കും മഹമൂദിൻ ഫിറയാലേ. പാട്ട് കേട്ട് മതിയാവുന്നില്ല, ഇടയിലൊരു കുഞ്ഞു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പുസ്തകം പുറത്തിറക്കാൻ ഒരു തോന്നൽ വന്നത് എങ്ങനെയാണ്? അതെന്താ വെച്ചാല് ഒരുപാട് കലാകാരന്മാരുണ്ട്, നാടൻപാട്ട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആരും തന്നെ വേദിയിൽ കയറിയിട്ട് ആ പാട്ട് പാടുമ്പോൾ അത് പകർന്നു തന്ന ഗുരുവിനെ പറ്റിയിട്ട് അവർ പറയില്ല. അപ്പോൾ ആ പകർന്നു തന്ന ഗുരുവിനെ അവർ ഒരു അവശ്യ കലാകാരന്മാരെന്നുള്ളൊരു കാറ്റഗറിയിൽ വെച്ചിട്ട് അങ്ങോട്ട് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
ആ കലാകാരന്മാരായിരിക്കാം, ആ ഗുരുക്കന്മാരായിരിക്കാം നമ്മുടെ നാടിൻ്റെ ശക്തിയായിരുന്നത്, നമ്മുടെ സംസ്കാരമായിരുന്നത് അവർ തന്നെയാണ്. അവർ തന്നെയാണ് ആ കലയുടെ അധിപന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ ആരും ഉമ്മറത്തേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല. അപ്പോൾ അത്തരം അവശ കലാകാരന്മാരെന്ന് പറഞ്ഞ് തള്ളിയ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എൻ്റെ അവരുടെ അടുത്തുള്ള സംസാരവും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളാണ് അതിലത് പകുതി. ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്, 10-ാം ക്ലാസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഇതാക്കിയതാണ്. ഇതിപ്പോൾ കുഞ്ഞിലെ 4-ാം ക്ലാസ് മുതലുള്ള ചെറിയ പാട്ടും പറച്ചിലൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പുസ്തകം ഇന്നാണ് കയ്യിൽ കിട്ടിയത്. ഇന്ന് രാത്രി തന്നെ വായിക്കാൻ ശ്രമിക്കാം അല്ലേ? വായിച്ചിട്ട് അഭിപ്രായം അറിയിക്കാം. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പാട്ട് കൂടി, എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്. ഞാന് സച്ചിദാനന്ദന്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെ കുറിച്ച് സംസാരിക്കുന്നു. വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു, കാരണവന്മാരുടെ പ്രാർത്ഥനയിലലിഞ്ഞ് അത് ഉറവകളുടെ സൂര്യകാന്തികളായി ഭൂമിയിൽ വിരിഞ്ഞിറങ്ങി. വെള്ളം ഞങ്ങളുടെ മാതൃഭാഷയായി, അതിലൂടെ വെളിവും വിളവും നേടി ഞങ്ങൾ തലമുറകളോട് സംസാരിച്ചു. പുഴയായിരുന്നു സങ്കീർത്തനങ്ങളുടെ നിറവുകളിൽ, കാകളിയുടെ മാത്രകളിൽ, കാടിൻ്റെ ചമയങ്ങളിൽ, കാവിൻ്റെ മുദ്രകളിൽ, കാറ്റിൻ്റെ ചേങ്ങിലയിൽ, മഴയുടെ മേളകാലങ്ങളിൽ, ഋതുക്കളുടെ നിറയിൽ, നിറങ്ങളുടെ താലപ്പൊലിയിൽ, ഞങ്ങളുടെ വെറും നടത്തത്തിൽ, വിരലിൽ, ചുണ്ടിൽ, കാതിൽ, കണ്ണിൽ, അരക്കെട്ടിൽ, ഹൃദയത്തിൽ, അധികാരം കൊയ്യാനുയർത്തിയ മുഷ്ടികളിൽ, കൊടികളിൽ. നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കട്ടെ നൈന. നമുക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ, ഇനിയും കൂടുതൽ സമയം നമ്മൾ ഒന്നിച്ചിരിക്കണം അല്ലേ? കുറെ പാട്ടുകൾ പാടാനുണ്ട്, മറ്റൊരവസരത്തിലാകാം. എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പൊ സുബീഷിന് കുറച്ച് കലാകാരികൾ വേദിയുടെ പുറത്തുണ്ട്, അപ്പൊ അവർക്കൊന്ന് തയ്യാറാവാൻ അതെ ഒരു മിനിറ്റ് സമയം അവർക്കൊന്ന് ആവശ്യമാണ്. എന്തായാലും നമ്മള് നൈനയുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അല്ലേ കോരിത്തരിച്ചിരിക്കുകയാണ്. പാട്ട് കൂടി ഒന്ന് കേൾക്കണം. അതെ അതെ, ഞാൻ ഉച്ചയ്ക്കാണ് ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് നൈന മറ്റൊരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ നൈനയെ സ്റ്റുഡിയോയിൽ ഇരുത്താതിരുന്നത്. പിന്നെ മത്സരം പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പൊ നയന തിരിച്ചു വന്ന്. നമുക്ക് തന്നെ മറ്റൊരവസരത്തിൽ നയനയെ കൂടുതൽ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോഴൊക്കെയാണ് ഒരു മനസ്സൊക്കെ വല്ലാതെ വിശാലമാകുന്നു, സന്തോഷമാകുന്നു ഒക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിഭാധനരായ ധാരാളം കുട്ടികളാണ് വന്നു പോകുന്നത് അല്ലേ? കഴിവുകൾ കണ്ട് നമ്മൾ വിസ്മയിച്ചു പോവുകയാണ്, ഇത്ര ചെറിയ പ്രായത്തിലെ ഇത്രത്തോളം അറിവ്, ചിന്ത, കഴിവുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കേരള സ്കൂൾ കലോത്സവം 60-ാമത് 3-ാമത്തെ പകൽ അസ്തമിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. വേദിയൊന്നിൽ തിരുവാതിരക്കളി പുരോഗമിക്കുകയാണ്, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ. വേദി രണ്ടിൽ ഒപ്പന, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെതായ രണ്ടും ജനപ്രിയ ഇനങ്ങളാണ് രണ്ട് ഗ്രൂപ്പ് ഇനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. തൃശൂർ ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് സംഘഗാന മത്സരത്തിന് ശേഷം എത്തിയിരിക്കുന്നത്. അവരുടെ പ്രകടനം കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. Namo 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 Bhara namo 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 Bharatambe Saraswata Sharirine Namostu Jagada Mande Brahma Vidya Prakashine Namo Namo Bharatambe Himalaya Kiridine Gangadhyā Sarida Sarvastanyam Deveshwa Pavani Namo 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 Namo
नमो नमो भारदाम्बे बदरी शंड मंडिते तीर्थी कुर्वन्ति लोकांसे तीर्थ पूरा मुनीश्वर नमो नमो भारदाम्बे विंध्य तुंगस्तनायिते समुद्र वसने देवी सख्यमाला विराजिते കലോത്സവത്തിൻ്റെ മനോഹര കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലോത്സവ നഗരിയിലെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്നും ഏറ്റവും പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചത് ടി എസ് സുബീഷും ഒപ്പം ലക്ഷ്മി ഷാജിയുമാണ്.